ഓർഡർ ചെയ്യാം. ആ ഓർഡർ ചെയ്യാം. ഫോൺ ഒന്ന് വിളിക്ക്. എന്നാ വേണ്ട, ഞാൻ മാഗിൻ്റെ ഒക്കെ കഴിച്ചോളാം. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഐ അവിടെയല്ല കണ്ണ് നോക്കി സംസാരിക്കുക, വലത്തെ കണ്ണ് നോക്കി സംസാരിക്കാം, അല്ലെങ്കിൽ ഇടത്ത് കണ്ണ് നോക്കി സംസാരിക്കാം, കണ്ണിൻ്റെ നടുക്ക് നോക്കി സംസാരിച്ചാലോ, സൂക്ഷിച്ച് നോക്കി സംസാരിച്ചാലോ, അല്ലെങ്കിൽ നെറ്റ് നോക്കി സംസാരിക്കാം. പക്ഷെ നെറ്റിരിക്കലും കണ്ണാവില്ലല്ലോ. അയ്യോ എൻ്റെ കണ്ണ്. പട്ടിയല്ല പൂച്ച. ഒന്നും മനസ്സിലാവുന്നില്ല. കോമഡി ആണെങ്കിൽ പറഞ്ഞേ, അതോ സീരിയസ് ആണെങ്കിൽ പറഞ്ഞേ. ഇയാൾ എന്ത് കുന്താ പറയുന്നത്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇട്, എന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്. ഹലോ, ആ ഞാനിപ്പോൾ വീട്ടിലില്ല. ഇല്ല ഇല്ല, ഞാൻ പുറത്താണ്, ഒരു മീറ്റിങ്ങിലാണ്. ആ അതെ അതെ അതെ, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഞാൻ വരുമ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ ബൈ. ായിട്ടൊന്ന് ഉറങ്ങണം. അയ്യോ ഡോർ ലോക്ക് ചെയ്തോ? അലാം വെച്ചോ അഞ്ചരയ്ക്ക്. അയ്യോ ഞാൻ എന്തിനാ ജനിച്ചേ, ഞാൻ ഈ ഭൂമിക്ക് ഒരു ഭാരമാണ്. ഇന്ന് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യം പോലും ചെയ്തില്ല. അയ്യോ നേരത്തെ വെച്ചാൽ അലാം ഏമാണോ പിയമാണോ വെച്ചേ? ആ കറക്റ്റാ, കുഴപ്പമില്ല. എൻ്റെ ഇവിടെ എന്തൊരു കഴലാ, നല്ല അസുഖമാണോ ദൈവമേ? ആ കുഴപ്പമില്ല, ലിംഫ് നോഡാ. ആ എന്തായാലും മൊബൈൽ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയിട്ട് പതുക്കുറങ്ങാം. ഉറക്കം വരുന്നില്ല. ഒരു കുറെ ഡ്രാമ കണ്ടാലോ, ഒരൊറ്റ എപ്പിസോഡ്. ദൈവമേ 5 മണി, ഞാൻ ഇനി എപ്പോൾ ഉറങ്ങാനാ? ഹലോ ഇന്റർനെറ്റ്, മൈ നെയിം ഈസ് ലക്ഷ്മി മേനോൻ, വെൽക്കം ടു മൈ ചാനൽ. ഈ ഐഫോണും ഐപാഡും ടാബ്ലറ്റും എക്സ്ബോക്സ് PS4 അങ്ങനത്തെയുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ വരുന്നതിന് മുമ്പും സോഷ്യൽ ലോക്കബിളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ഒരു ലെവൽ കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ തന്നെ മൊബൈൽ ഫോണിലൊക്കെ കോൾസ് വരികയാണെങ്കിൽ ആർക്കും എടുക്കാൻ വലിയ താല്പര്യമില്ല. പകരം നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ നോക്കി അർജൻറ്റ് ടെക്സ്റ്റ് മെസ്സേജസ് ആണെങ്കിൽ മാത്രം അതിന് റിപ്ലൈ കൊടുക്കും. ഇപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിപ്ലൈ ആൾക്കാർക്ക് കൊടുക്കാൻ താല്പര്യമാണ്. അതും ഓൺലൈൻ ആണെങ്കിൽ കൊടുക്കില്ല, ഓഫ്ലൈനായി പോയതിന് ശേഷം മാത്രമേ റിപ്ലൈ കൊടുക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, ഞാനല്ല, പക്ഷേ എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. കല്യാണം വിളിക്കാൻ പോലും ഇപ്പോൾ ആരും വീട്ടിൽ പോകുന്നില്ല. എല്ലാവരും ഒന്നുകിൽ ഫേസ്ബുക്കിൽ ഇൻവിറ്റേഷൻ ഇടുക, അല്ലെങ്കിൽ ജിമെയിലിൽ ഇൻവിറ്റേഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വേറൊരാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു എവല്യൂഷണറി ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വേറൊരാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും വലിയ ധാരണ ഇല്ല. അല്ലെങ്കിൽ വല്ലവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രേഞ്ചറിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, എന്താ പറയുക, വി ആർ സോ ബോദർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് അസ്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പെരുമാറണം, എന്താ അവർ നമ്മളെ പറ്റി വിചാരിക്കുന്നതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ പൊളൈറ്റായിരിക്കും. അതായത് ഡിസ്ഗസ്റ്റിംഗ്ലി പൊളൈറ്റ്, ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ഗസ്റ്റിംഗ് വിത്ത് ക്യാപിറ്റൽ ഡി, അങ്ങനെ പൊളൈറ്റായിരിക്കും. പേര് വരെ മാറ്റി ഞാൻ വിനീത എന്നാക്കി, ഇങ്ങനെ സാഷ്ടാകമ പ്രണമിച്ചൊക്കെ ആണ് ഞാൻ അവരോട് സംസാരിക്കുക. അത്രയും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയായിരുന്നു ഞാൻ സംസാരിച്ചത്. ആ കാലഘട്ടമൊക്കെ മാറി അതിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വന്നു. നേരത്തെ ഒരു ബാത്റൂമിൽ പോയ ഒരു പെൺകുട്ടി ഓർമ്മയില്ലേ, ആ കുട്ടി എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആ അബ്ബാസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ
എക്സസൈസ് ഒന്നും ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ എനർജി ഒന്നും സ്പെൻഡ് ആവാണ്ട് രാത്രി ഉറക്കമേ ഇല്ല പല ആൾക്കാർക്കും. ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യലി ഓക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാവരും അങ്ങനെയല്ല, ഒരുപാട് പേര് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊരു ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ചെയ്യുമ്പോൾ രാത്രി ഉറക്കം കിട്ടുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ പിൻട്രസ്റ്റ്, ഈ കുന്തം കുടച്ചക്രം, അങ്ങനത്തെ കുറേ ആപ്സും ഉണ്ട്. അതിലൊക്കെ കുത്തിയിരുന്ന് വെളുപ്പം കാലം വരെ യാതൊരു ഉറക്കവും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ബി അൺകംഫർട്ടബിൾ, ബി ഓക്വേർഡ്, ബി ഹു യു ആർ. ദിസ് ഇസ് മീ ലക്ഷ്മി മേനോൻ, സ്റ്റേ ഓസം. ആ വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ ഒരുപാട് മാറിയിരിക്കുന്നു. അതായത് ഇപ്പോൾ വൈറ്റ് നോയ്സ് കേട്ടാലേ പല ആൾക്കാർക്കും ഉറങ്ങാൻ തന്നെ പറ്റുള്ളൂ. വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ ശബ്ദം അല്ലെങ്കിൽ എ സിയുടെ ശബ്ദം, പിൻ ഡ്രോപ്പ് സൈലൻസ് വെച്ച് ഉറങ്ങാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയാണ്, ഞാൻ വൈറ്റ് നോയ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് രാത്രി കിടന്ന് ഉറങ്ങുക. ഇല്ല, നിങ്ങൾ ഉറങ്ങാറില്ല അങ്ങനെ? ഞാൻ മാത്രമേ അങ്ങനെ ഉറങ്ങുള്ളൂ. ഓ ശരിക്കും? ഓക്കെ, ഇപ്പോൾ വരേ.